ഏവർക്കും എം എസ് സൊല്യൂഷൻസ് യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പ്ലസ് വൺ എക്സാമുമായി ബന്ധപ്പെട്ട വിധി വരേണ്ട ദിവസമായിരുന്നു ഈ ദിവസം, ഓഗസ്റ്റ് 13-ാം തീയതി. എന്നാൽ ഇന്ന് വിധി പോലും പോയിട്ട് ഒരു ഹിയറിംഗ് പോലും കൃത്യമായിട്ട് നടന്നിട്ടില്ല. ഹിയറിംഗ് 25-ാം തീയതിയിലേക്ക് വീണ്ടും മാറ്റി വെച്ചിരിക്കുന്നു. രണ്ട് ഓഡിയോ മാത്രം നിങ്ങൾ കേട്ടാൽ മതി. ടൈം ബ്രേക്കിന് തൊട്ട് മുന്നേ 10 മിനിറ്റാണ് ടൈം കിട്ടിയത്. അതുകൊണ്ടാണ് കുറെ 10-15 മിനിറ്റ് ടൈം കിട്ടിയിട്ടുള്ളു. അതുകൊണ്ടാണ് കേൾക്കാൻ ടൈം ഇല്ലായിരുന്നതുകൊണ്ടാണ് പെട്ടെന്ന് ക്ലോസ് ചെയ്തിട്ട് പോയത്. 10 മിനിറ്റ് എന്താ കിട്ടിയിട്ടുള്ളു. അതുകൊണ്ടാണ് കേസ് പെട്ടെന്ന് എടുത്ത് നോക്കിയിട്ട് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞ് അവർ സബ്മിറ്റ് ചെയ്തിട്ട് പിന്നെ 25-ാം തീയതിക്ക് വാദം മാറ്റുന്നു എന്ന് പറഞ്ഞ് കേസ് ക്ലോസ് ചെയ്തത്. പിന്നെ കോർട്ടിൽ നിന്ന് പ്രധാനമായിട്ട് അവരൊന്നും പറഞ്ഞിട്ടില്ല. കോടതിയിൽ അവർ പ്രധാനമായിട്ട് ഒരു കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. അവർ ജസ്റ്റ് ചോദിച്ചു അഫിഡവിറ്റ് സബ്മിറ്റ് ചെയ്യുന്ന കാര്യം ചോദിച്ചു. അവർ ഗവൺമെന്റ് അഫിഡവിറ്റ് സബ്മിറ്റ് ചെയ്തു, അതിൽ അനലൈസ് ചെയ്തിട്ട് 25-ാം തീയതിക്ക് വേണ്ടി ക്ലിയർ ആയിട്ട് ഒരു വാദം ഒന്നും കൂടെ വിശദീകരിച്ച് കേൾക്കാമെന്നുള്ള രീതിയിൽ 25-ാം തീയതി ഒരു ഡേറ്റ് വെച്ചേക്കുന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ ഇന്ന് പ്രത്യേകിച്ച് കോടതി ഇന്നൊന്നും പറഞ്ഞിട്ടില്ല, ഒരു കാര്യങ്ങളും പറഞ്ഞിട്ടില്ല. അവർക്ക് 10 മിനിറ്റ് ടൈമേ കിട്ടിയുള്ളൂ. അവർ പെട്ടെന്ന് അത് അഫിഡവിറ്റ് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു, സബ്മിറ്റ് ചെയ്തു. അല്ലാതെ വേറെ ഒന്നും കോടതി ഇന്ന് പ്രധാനമായിട്ട് ഒരു കാര്യങ്ങളും പറഞ്ഞിട്ടില്ല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓഗസ്റ്റ് 13-ാം തീയതി ഇന്ന് കൃത്യമായിട്ട് ഹിയറിംഗ് നടന്ന് വിധി വരേണ്ട ദിവസമായിരുന്നു. എന്നാൽ 1.5 മണിക്കൂർ മാത്രമേ ഇന്ന് കോടതി പ്രവർത്തിച്ചിട്ടുള്ളൂ. ആ ഒരു സമയത്തിൽ ഏകദേശം ഒരു 5 മിനിറ്റ് അവസാനമായപ്പോൾ നമ്മുടെ കേസ് എടുത്തു, ഹിയറിംഗ് തുടങ്ങി. ഹിയറിംഗ് തുടങ്ങിയ സമയത്ത് നമ്മുടെ സർക്കാർ അഫിഡവിറ്റ് കൊടുത്തു കഴിഞ്ഞു, എങ്ങനെയൊക്കെയാണ് പരീക്ഷകൾ നടത്തുക എന്നുള്ള ഒരു കൃത്യമായ റിപ്പോർട്ട് അവിടെ വക്കീല് മുഖാനന്തരം സർക്കാർ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അതേ സമയത്ത് തന്നെ ആ ഒരു അഫിഡവിറ്റിനെതിരെയുള്ള ഒരുപാട് വാദങ്ങൾ പറഞ്ഞു തുടങ്ങണം. എന്നാൽ ആ അഫിഡവിറ്റ് തുറന്നു നോക്കിയ സമയത്ത് തന്നെ എന്തായി, അവരുടെ ടൈം കഴിഞ്ഞു. കോടതിയുടെ ടൈം കൃത്യമായി കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യാന്നറിയോ, അവിടെ എന്താണോ സംഭവിച്ചത് ക്ലോസ് ചെയ്തിട്ട് അടുത്ത ഹിയറിംഗ് ഡേറ്റ് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. നിങ്ങൾ സിനിമയിലൊക്കെ അത് കണ്ടിട്ടുണ്ടാകും. അപ്പോൾ ആ 5 മിനിറ്റ് സമയമായപ്പോഴാണ് നമ്മുടെ കേസ് എടുത്തത്. കാര്യം ആ സമയത്ത് നമ്മുടെ കേസാണ് എടുക്കേണ്ടത്. എടുത്തു, ഹിയറിംഗ് തുടങ്ങി. ആ 5 മിനിറ്റ് പൂർണ്ണമായ സമയത്ത് ഒന്നും ആയിട്ടില്ല, ഒന്നും അങ്ങോട്ട് തുടങ്ങിയിട്ടില്ല, പറഞ്ഞിട്ടൊന്നുമില്ല, അഫിഡവിറ്റ് തുറന്ന് നോക്കിയിട്ടേ ഉള്ളൂ. അങ്ങനെ കേസ് 25-ാം തീയതിയിലേക്ക് മാറ്റി, 25-ാം തീയതിയിലേക്ക്. കാര്യം ഇനി കോടതി തുറക്കുന്നത് 25-ാം തീയതിയാണ്. ലീവാണ്, അവധിയാണ്. ഇനി കോടതി 24-25 ഡേറ്റിലാണ് കോടതി തുറക്കുന്നത്. ആ ഡേറ്റിൽ തന്നെയാണ് ഈ കേസ് വെച്ചിരിക്കുന്നത്. എന്നാൽ 26-ാം തീയതി ഇതിൻ്റെ കൂടെ തന്നെ പ്ലസ് വൺ കുട്ടികളുടെ അവസ്ഥകൾ പറഞ്ഞുകൊണ്ട് മറ്റൊരു കേസ് കൂടി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഹിയറിംഗ് പറഞ്ഞിരിക്കുന്നത് 26-ാം തീയതിയാണ്. ആ കേസും കൂടി ഇതിൻ്റെ കൂടെ ലിങ്ക് ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് കേസ് നമ്പർ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ലിങ്കായി കിടക്കുന്ന പുതിയൊരു കേസ് കാണാൻ സാധിക്കും. അതിൻ്റെ ഹിയറിംഗ് വെച്ചത് 26-ാം തീയതിയാണ്. എന്നാൽ നമ്മുടെ കേസ്, നമ്മൾ കൊടുത്തിട്ടുള്ള കേസിൻ്റെ ഹിയറിംഗ് 25-ാം തീയതിയാണ്. പിന്നെ ഇവിടെ മനസ്സിലാക്കേണ്ടത്, നമ്മളെല്ലാവരും ഇന്ന് വിധി വരുമെന്ന് വിചാരിച്ചിരുന്നവരാണ്. പക്ഷേ ഇന്നലെ രാത്രി കൂടി ഞാൻ പറഞ്ഞ് വാട്സപ്പിലെ ഗ്രൂപ്പിൽ വരെ പറഞ്ഞിട്ടുണ്ട്, വിധി വരേണ്ട ദിവസമല്ല, ഹിയറിംഗ് ആണ് നടക്കേണ്ടത്. ഹിയറിംഗിൻ്റെ വിസ്താരം കൃത്യമായിട്ട് കേട്ടതിന് ശേഷം മാത്രമേ വിധി പ്രസ്താവിക്കുകയുള്ളൂ. പക്ഷേ ഇതൊരു ക്രിമിനൽ കേസൊന്നും അല്ലാത്തത് കൊണ്ട് വിധി ഇന്ന് തന്നെ വരേണ്ടതായിരുന്നു. എന്നാൽ ഇത് അവസാനത്തെ സമയമാകുമ്പോൾ കൊണ്ടുവെക്കുക, പെട്ടെന്ന് കേസ് ക്ലോസ് ചെയ്യുക, എന്നിട്ട് വീണ്ടും ഒരു ഹിയറിംഗ് ഡേറ്റ് വെക്കുക, ഇതൊക്കെ കേട്ട് കഴിയുന്ന ഒരു വിദ്യാർത്ഥിയായാലും രക്ഷിതാവായാലും ആരായാലും നിങ്ങൾക്ക് തോന്നുന്നത് എന്താ, ഇതിൻ്റെ പിന്നിൽ എന്തോ ഒരു കളിയുണ്ട് എന്ന് തോന്നും. എനിക്കും അത് തന്നെ തോന്നുന്നത്. നമുക്കൊന്നും ഇതിൻ്റെ തെളിവുകളില്ലല്ലോ. പ്ലസ് വൺ വിദ്യാർത്ഥികളുടെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നിൽ നിന്ന് എന്തൊക്കെയോ കളികൾ നടക്കുന്നുണ്ട്. നമ്മൾ വാദിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് വാദിക്കുന്നുണ്ട്, പോയിന്റ് വൈസ് ആയിട്ട് കാര്യങ്ങൾ തെളിവുകൾ സഹിതം കാണിക്കുന്നുണ്ട്. നമ്മുടെ ഭാഗത്തൊരു ഒരു തെറ്റുമില്ല. എന്നാൽ കോടതിയാണ് സ്വയം ഈ ഹിയറിങ്ങിൻ്റെ ഡേറ്റ് കൊടുക്കുന്നത്. അല്ലാതെ നമ്മൾ ചെന്നിട്ട് സാർ 25-ാം തീയതി വെക്കട്ടെ, അല്ല 25-ാം തീയതി ഹിയറി വെക്കാമോ എന്നൊന്നുമല്ല. കോടതി തീരുമാനിക്കുകയാണ്. കോടതിയാണ് സ്വയം തീരുമാനമെടുക്കുന്നത്. 25-ാം തീയതി ഇനി ഈ കേസ് തുറന്നാൽ മതി, അന്ന് വിസ്താരം നടത്താം, ഹിയറിംഗ് നടത്താം എന്നാണ് കോടതി പറയുന്നത്. ഇവിടെ വാദിച്ച വക്കീലിൻ്റെ പ്രശ്നമൊന്നുമല്ല. കോടതി അങ്ങനെ പറയുകയാണ്, കോടതിക്ക് എതിരെ സംസാരിച്ചിട്ട് കാര്യമില്ല. പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ 25-ാം തീയതിയുടെ ഉള്ളിൽ പല കാര്യങ്ങളും നടക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് മോഡൽ എക്സാമിൻ്റെ ഡേറ്റ് ഡിക്ലെയർ ചെയ്യാം, മോഡൽ എക്സാമുമായി ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും ക്ലാസ്സുകൾ, ഓഫ്ലൈൻ ക്ലാസ്സുകൾ വേണമെങ്കിൽ സജസ്റ്റ് ഗവൺമെൻറ് വെക്കാം, പല കാര്യങ്ങളും വെക്കാം. അതൊക്കെ
ഗവൺമെൻ്റ് ആണ് തീരുമാനിക്കുക. 25-ാം തീയതി വരെ സമയമുണ്ട്. ഇനിയും 10-15 ദിവസം ഇനിയുണ്ട്, 10 ദിവസം കൂടിയുണ്ട്. അപ്പോൾ ഈ 10 ദിവസത്തിനുള്ളിൽ പല മാറ്റങ്ങളും പ്ലസ് വൺ എക്സാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഒരു പക്ഷേ സെപ്റ്റംബർ 6-ൽ നിന്ന് എക്സാം നീട്ടി വെച്ചേക്കാം. കാര്യം പ്രിൻസിപ്പൾമാരുടെ ഒരു ലെറ്റർ അവിടെ കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ മോഡൽ എക്സാം ഓഫ്ലൈനായി തന്നെ നടത്തണമെന്നുള്ള, അല്ലെ മോഡൽ എക്സാം നടത്തണമെന്ന നമ്മുടെ പ്രതിപക്ഷ അനുകൂല സംഘടനയായിട്ടുള്ള KHSC യുടെ ആ ഒരു നിവേദനം അവർ അംഗീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് മോഡൽ എക്സാം നടത്തുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിന് പിന്നിൽ പല കളികളുമുണ്ട്. അതെങ്ങനെയൊക്കെയാണ് ആ കളികൾ എന്നുള്ളത് നമുക്കും മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കുക, അതെന്താ കളി എന്ന് എന്നോട് ചോദിച്ചാൽ എനിക്ക് പറയാൻ കഴിയില്ല. എൻ്റെ ഊഹങ്ങളിൽ, അല്ലെ നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്ക്, അവസാനത്തെ ആ സമയമാകുന്നത് വരെ മറ്റ് കേസുകൾ നീണ്ടു പോവുക, അവസാനത്തെ 5 മിനിറ്റ് ആകുമ്പോൾ കേസ് തുറക്കുക, പുതിയൊരു ഹിയറിംഗ് വെക്കുക, അതും ഇത്രയും 25-ാം തീയതി. അതായത് ഇതിനിടയിൽ ഓൺലൈനായിട്ട് മറ്റ് കേസുകളൊന്നും നടക്കുന്നില്ല, ഓഫ്ലൈൻ കേസ് മാത്രമേ ഇനി ഉണ്ടാവുള്ളൂ. 25-ാം തീയതി ഒരു പക്ഷേ ഓഫ്ലൈൻ ആയിട്ടായിരിക്കും കേസ് വാദിക്കുക. ഓക്കെ, ഇതുവരെ നടന്നതൊക്കെ ഓൺലൈൻ ആണെങ്കിൽ ഇനി നടക്കാൻ പോകുന്നത് ഓഫ്ലൈൻ ആണ്. ഓക്കെ, അങ്ങനെ നടക്കുക. ഈ 10 ദിവസത്തിനുള്ളിൽ കേരളത്തിൽ പ്ലസ് വൺ പരീക്ഷകളുടെ മാറ്റങ്ങൾ എന്തും നടക്കാം. ഒരു പക്ഷേ സെപ്റ്റംബറിൽ നിന്ന് ഒക്ടോബറിലേക്ക് എക്സാം മാറ്റാം, മോഡൽ എക്സാം സെപ്റ്റംബറിൽ നടത്താം, എന്തും നടത്താം. എന്തായാലും കോടതി കേസുമായിട്ട് അപ്ഡേറ്റ് എനിക്ക് ഇത്രേ പറയാനുള്ളൂ. നിങ്ങളുടെ കേസ് 25-ാം തീയതിയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ എനിക്ക് 100% ഉറപ്പത്തേറികൾ ഇഷ്ടം പോലെ വരും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വാദിക്കുന്ന വക്കീലോ കേസ് കൊടുത്ത കുട്ടികളോ ഒന്നും അല്ല ഇവിടുത്തെ പ്രശ്നം. ഈ ഡേറ്റ് ഹിയറിംഗ് തീരുമാനിക്കുന്നത് കോടതിയാണ്. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കുക. സ്മീമ സൊല്യൂഷൻസ്, ബൈ.